പ്രിയമുള്ള വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. 18/12/2023 നടന്ന 7-ാം ക്ലാസ് അറബിക്ക് സെക്കൻഡ് ടെർമിനൽ എക്സാമിനേഷൻ 2-ാം പാദവാർഷിക പരീക്ഷയുടെ ചോദ്യപേപ്പർ, അതിൻ്റെ ആൻസറുകളും ഒക്കെയാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പറയുക. നിങ്ങൾ ചാനൽ ആദ്യമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അതോടൊപ്പം തന്നെ അറബിക് എജുവെബ് എന്ന പേരിൽ കണ്ടാം ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. പ്ലേ സ്റ്റോറിൽ നിങ്ങൾ അറബിക് എജുവെബ് എന്ന് അടിച്ചാലും നിങ്ങൾക്ക് കിട്ടും. നിങ്ങളുടെ പഠന കാര്യങ്ങൾക്ക്, നിങ്ങൾക്കും നിങ്ങളുടെ അനിയന്മാർക്കും അനിയത്തിമാർക്കും കാക്കമാർക്കൊക്കെ ഉപയോഗപ്പെടുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അത് ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അതോടൊപ്പം തന്നെ അതിൻ്റെ വെബ്സൈറ്റായ അറബിക് എജുവെബ് ഡോട്ട് ഇൻ, ഇത് നിങ്ങൾ ഉപകാരപ്പെടുത്തുക. ഈ ചാനലിൻ്റെ, ഈ ചാനലിൽ വരുന്ന അപ്ഡേഷനുകളെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഒരു ഈ വാട്സപ്പ് ചാനലുണ്ട്. അതിൻ്റെ ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചാനലിൽ ജോയിൻ ചെയ്യാം, ഫോളോ ചെയ്യാം കേട്ടോ. ലിങ്ക് ക്ലിക്ക് ചെയ്ത് ചാനൽ ഫോളോ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ പഠന കാര്യങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ അതിൽ വരും. ഓക്കെ, ഇവിടെ നമുക്ക് 6 പ്രവർത്തനങ്ങളുള്ളത്. അതിൽ ഒന്നാമത്തെ പ്രവർത്തനം നമ്മൾ നിർബന്ധമായും ചെയ്യേണ്ടതായിരുന്നു. എന്തായിരുന്നു ഒന്നാമത്തെ പ്രവർത്തനം? സയ്യിദുൽ ലുഗാത്ത്, സയ്യിദുൽ ലുഗാത്ത്, ഭാഷകളുടെ നേതാവ്. തുല്ലാബി അൽ ഇസ്സ, പ്രിയമുള്ള വിദ്യാർത്ഥികളെ, ഹൽ തഅരിഫൂനനി, നിങ്ങൾക്ക് എന്നെ അറിയുമോ? അന സയ്യിദുൽ ലുഗാത്ത്, ഞാൻ ഭാഷകളുടെ നേതാവാണ്. അല്ല, സയ്യിദത്തുൽ ലുഗാത്ത്, ഭാഷകളുടെ നേതാവ്. ഇൻവാനി അൽ ഇസ്സു വഷറഫ്, എൻ്റെ അഡ്രസ്സ് അഭിമാനവും വഷറഫ്, എന്താണ് ആദ്യം, എന്താണ് അഭിജാത്യം, അഭിജാത്യം എന്നൊക്കെ പറയുന്നത് അതാണ്. അന സാഹിബുഹു, അന സാഹിബത്തുൽ ഇൽമി വൽ ഫിക്ർ, ഞാൻ അറിവിൻ്റെയും ഫിക്റിൻ്റെയും ഫന്ന്, കലയുടെയും ആളാണ്. ഖൽബി മംലുഉം ബിൽ ഹുറൂഫ്, എൻ്റെ ഹൃദയം നിറഞ്ഞിരിക്കുന്നു. ബിൽ ഹുറൂഫി വൽ അസ്വാത്, ഹർഫുകൾ കൊണ്ട്, ശബ്ദങ്ങൾ കൊണ്ട്. വൽ കലിമാത്, വാക്കുകൾ കൊണ്ട്. അന എഹദൽ ലുഗാത്തി സിത്തുൽ മുഅ്തറഫത്തു ഫി ഹൈഅത്തുൽ ഉമമിൽ മുത്തഹിദ, ഐക്യരാഷ്ട്രസഭയിൽ അംഗീകരിക്കപ്പെട്ട 6 ഭാഷകളിൽ ഒന്നാണ് ഞാൻ. യൗമി സാമിനാഷറ മിൻ ഡിസംബർ, എൻ്റെ ദിവസം December 18. അന മഅറൂഫത്തുൻ ബി ലുഗത്തുൽ ലാദ്, ഞാൻ ലുഗത്തുൽ ലാദ് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. വ ബിലിസാനി ഉൻസിൽ ഖുർആൻ, എൻ്റെ ഭാഷയിലാണ് ഖുർആൻ ഇറക്കപ്പെട്ടത്. മുൻതു ഖദീമി സമാൻ, മുൻകാലങ്ങൾക്ക് മുമ്പ് തന്നെ. അന ആയിഷുമാക്കും, ഞാൻ നിങ്ങളോടൊപ്പം ജീവിക്കുന്നു. റിസാലത്തി അന്നൂറു വൽ മഹബ്ബ, എൻ്റെ സന്ദേശം വെളിച്ചവും സ്നേഹവുമാണ്. അപ്പോൾ ഈ പാരഗ്രാഫിലൂടെ താഴെ കുറച്ച് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. എന്താണ്? കം ലുഗത്തൻ മുഅ്തറഫത്തൻ ഫി ഹൈഅത്തുൽ ഉമമുൽ മുത്തഹിദ, എന്താണ് നമ്മളെ UNൽ, ഐക്യരാഷ്ട്രസഭയിൽ എത്ര ഭാഷകൾ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് അല്ലേ? അത് എവിടെ നിന്ന് കിട്ടി? പാരഗ്രാഫ് എന്നാണ് ഉത്തരം. നമ്മൾ അസിത്ത് അല്ലേ, അസിത്തുൽ മുഅ്തറഫ എന്നാണ്, 6 എണ്ണം അംഗീകരിക്കപ്പെട്ടത്. അപ്പോൾ ഉത്തരം ഇവിടെ സിത്ത് എന്നാണ് വരിക. രണ്ടാമത്തെ ഡാഷ് മംലുഅത്തും ബിൽ ഹുറൂഫ് വൽ അസ്വാത്തി വൽ കലിമാത്, എന്താണ് വാക്കുകൾ കൊണ്ടും ശബ്ദങ്ങൾ കൊണ്ടും ഹറഫുകൾ കൊണ്ടും നിറഞ്ഞതാണ്. എന്ത് എന്നാ പറഞ്ഞ്? കൽബി അല്ലേ, കൽബി എൻ്റെ ഹൃദയമാണ്. അപ്പൊ ഇവിടെ ജസദി റസി ദമി ഒന്നും അല്ല, കൽബിയാണ് ഉത്തരം വരിക. ജമ്മു ലുഗ, അറബി ലുഗ എന്നതിൻ്റെ ജമ്മു, ബഹുവചനം. അത് പാഠത്തിൽ പല പ്രാവശ്യം വന്നല്ലേ, ലുഗാത്ത്, അൽ ലുഗാത്ത് ആണ് ജമ്മു വരിക. പിന്നെ അൽ ലുഗത്തുൽ അറബിയ മഅറൂഫത്തുൻ, അറബി ഭാഷ അറിയപ്പെടുന്നത് ബി എന്താണ്? മഅറൂഫത്തുൻ ബി ലുഗത്തിൽ ലാദ്, ലാദിൻ്റെ ഭാഷ. അതായത് ലാവ് എന്ന അക്ഷരം അറബി ഭാഷയിൽ മാത്രമേ ഉള്ളൂ, ലാദ്. ഇതൊരു പ്രത്യേക, അത് ലായല്ല, മലയാളത്തിലുള്ള ആയല്ല ശരിക്ക്, ഇത് ലോയാണ്, ലോ. ആ അക്ഷരം ശരിക്കും മലയാളത്തിൽ ശരിക്കും ഉച്ചരിക്കാൻ കഴിയില്ല. പിന്നെ നെക്തുബ് ഉൻവാനൻ ആഖിറിൽ ഹിക്കായ, ഈ കഥയ്ക്ക് വേറൊരു ഹെഡിങ് കൊടുക്കാം. അത് നിങ്ങളുടെ ചോയ്സിന് കൂടിയാണ്. നമുക്ക് വേണമെങ്കിൽ പറയാം എന്ത്, അൽ ലുഗത്തുൽ അറബിയ, അല്ലെങ്കിൽ അനൽ ലുഗത്തുൽ അറബിയ, ഞാനാണ് അറബി ഭാഷ, അങ്ങനെ ഹെഡിങ് കൊടുക്കാം അല്ലേ. രണ്ടാമത്തെ പ്രവർത്തനം ഹിവാറാണ്. ലഖിയ അൻവർ സദീഖഹു നബീലൻ ഫി ഖായത്തുൽ മഹർജാനിൽ ഫന്നി ബി മുസ്തഫൽ മുഖാത്തബ, ജില്ലാ കലോത്സവത്തിന്റെ ഹാളിൽ വെച്ച് നബീൽ തൻ്റെ കൂട്ടുകാരൻ അൻവർ തൻ്റെ കൂട്ടുകാരനായ നബീലിനെ കണ്ടുമുട്ടി.
ഫദാറ ബൈനഹുമ ഹിവാർ, അവികളിൽ ഹിവാർ നടന്നു. നുക്കമ്മിൽ അത് നമുക്ക് പൂർത്തിയാക്കണം. ഇവിടെ നിങ്ങൾക്കറിയാം ഹിവാറിലെ തുടക്കത്തിൽ അസ്സലാമു അലൈക്കും വഅലൈക്കും അസ്സലാം, കൈഫൽ ഹാൽ, മറുപടി എന്താണ്? സൈൻ അൽഹംദുലില്ലാ. വരിക ഇവിടെ ഒരു കാര്യം ചോദിക്കണ്ടേ, ഫി ഐ മദ്രസത്തിൻ തദ്രുസുൽ ആൻ, നീ ഇപ്പൊ എപ്പോഴെ പഠി എവിടെ പഠിക്കുന്ന? അപ്പൊ നമുക്കിവിടെ ഫിൽ മദ്രസത്തിൽ ഹുക്കൂമിയ, ഫിൽ മദ്രസത്തിൽ ഹുക്കൂമിയ ബി എന്നിട്ട് കൊടുക്കുക, സ്ഥലപ്പേര് കൊടുക്കുക. സ്ഥലപ്പ അപ്പോ ഇന്ന സ്ഥലത്ത്, ഇപ്പൊ കോട്ടായാണ്, കോട്ടായ് ഗവൺമെന്റ് സ്കൂൾ എന്ന് പറയാം. അല്ലെങ്കിൽ അൽ മദ്രസത്തിൽ ഇബ്തിദായ അൽ ഹുക്കൂമിയ എന്നൊക്കെ പറയാം കേട്ടോ. അതിന്റെ മോഡൽ ഒന്നുകൂടെ കാണിച്ചു തരാം. അണ്ട ഫിൽ മദ്രസത്തിൽ ഹുക്കൂമിയ ബി എന്നിട്ട് സ്ഥലപ്പേര് കൊടുക്കുക. പിന്നെന്താണ്, നബിയില് അന ഉഷാലിക്കു ഫി മുസാബഖത്തിൽ ഖുതുബ, ഞാന് എന്താണ് പ്രസംഗ മത്സരത്തിനും വ എന്തോ ഒരു മത്സരം, നമുക്ക് വേണം മത്സരങ്ങളുടെ പേര് നഷീദ കൊടുക്കാം അല്ലേ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മത്സരങ്ങൾ, ലഅബത്തുൽ അൽഫാദ് പദപ്പയറ്റ്, പിന്നെ അങ്ങനെയുള്ള പദകേളി മത്സരം, മുലാബത്തുൽ അൽഫാദ് പദകേളിയാണ് കേട്ടോ, അങ്ങനെ വാക്കുകളെ കൊടുക്കാം. അപ്പൊ ഞാനിവിടെ കൊടുത്തിട്ടുള്ള നഷീദെന്ന് തന്നെയാണ് കേട്ടോ. പിന്നെ ഡാഷ്, അപ്പൊ അൻത, നീ എന്തിനാ പങ്കെടുക്കുന്നത്? അത് തന്നെ ചേർക്കാം. അന ഉഷാരിക്കു ഫി മുസാബഖത്തി, മുസാബഖത്തി അൽ മസ്റഹിയ എന്നാണ് നമ്മൾ കൊടുത്തത്. അന ഉഷാരിക്കു ഫിൽ മസ്റഹിയ എന്നാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. നമ്മൾ കൂടുതൽ കേട്ടാ മുസാബഖത്തിൽ മസ്റഹിയ എന്നും കൊടുക്കാം. അത്തമന്ന അലക്ക നജാഹ വൽ തൗഫീഖ്, നിനക്ക് വിജയവും അനുഗ്രഹവും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പം നബിയിൽ നന്ദി പറഞ്ഞു, ശുക്ര. അങ്ങനെയാണത് പൂരിപ്പിക്കാൻ. മൂന്നാമത്തെ എന്താണ്, നുലാഹിൽ സുവർ വന്നിത് സലാസല ഇഹാദിൻ കമാഫിൽ മിസാൽ, ഉദാഹരണത്തിലുള്ളതുപോലെ മൂന്നെണ്ണത്തിന് പൂർത്തിയാക്കണം. ഇവിടെ അഞ്ചെണ്ണം കൊടുത്തിട്ടുണ്ട്, മൂന്നെണ്ണം ശരിക്കും ചെയ്താൽ മതി. അപ്പൊ എന്താണ്, ഒന്നാമത്തെ എന്താണ്, മംനുഅ മുറൂറുൽ മുഷാദ്, നടയാത്രക്കാർക്ക് പറ്റില്ല, അവര് വിലക്ക് ഒഴിക്കുന്നു. അപ്പൊ ഇതെന്താണ്, തഹദീദ് സുറ, ഇത് പുസ്തകത്തിൽ അതുപോലുള്ളതാണ്. പിന്നത് മംനുഅൽ വുഖൂഫ്, നോ പാർക്കിംഗ്. സീക്കത്തുൻ ഹദീദിയ, റെയിൽവേ അല്ലെ പാളം. പിന്നെ ഹദർ, ശ്രദ്ധിക്കുക, ഇത് മദ്രസയാണ് അല്ലെ, സ്കൂളിന്റെ സ്കൂൾ. ഇതിലൊരു പ്രത്യേക പ്രശ്നമുണ്ട്, ഇതില് കുട്ടിക്ക് ബാഗ് ഇല്ല, ബാഗ് ഉണ്ടെങ്കിലാ ശരിക്കും മദ്രസ എന്ന് മനസ്സിലാവുള്ളൂ അല്ലേ. അപ്പൊ അത് കൊടുക്കാം. പിന്നെ നുലാഹിൽ സുഹറ വനക്തുബ് താലീഖൻ മുനാസിബൻ, താഴെയുള്ള ചിത്രത്തിന് ഒരു അനുയോജ്യമായ താലീഖ്, താലീഖ് എന്താണ്, ക്യാപ്ഷൻ കൊടുക്കാനാണ്. അപ്പൊ ഇതിലിപ്പോ ഇവിടെ അയാൾ ഈ ഹെൽമെറ്റ് ഇവിടെ തൂക്കി വെച്ചിരിക്കുകയാണ് അല്ലേ. അപ്പൊ ഞാനൊരു ക്യാപ്ഷൻ കൊടുത്താണ് നിങ്ങൾക്ക് ഇതിൽ നന്നായി കൊടുക്കാം. അൽ ഹൂദത്തുൽ സിഖ് എന്താണ്, ഹെൽമെറ്റ് നിന്റെ തലക്കാണ്, ലാലിൽ ജവ്വാല, കൂട്ടറിനല്ല. അങ്ങനെ കൊടുക്കുക, അങ്ങനെ ഒരു ഇതിട്ടോ, നമുക്ക് ഇതിൽ നല്ലപരമായിട്ടൊക്കെ എഴുതാം. നാലാമത്തെ പ്രവർത്തനം റിസാല, കത്താണ്. നഖ്റ റിസാല വനംല ഉൽ അജിസ, കത്ത് വായിച്ചിട്ട് താഴെ അതിന്റെ അജിസാവ് പൂർത്തിയാക്കണം. ഇബിനി അൽ ഹബീബ്, പ്രിയപ്പെട്ട മകനെ, തഹിയത്തും തൊയ്ബത്തും മുബാറക്കത്തും വാഴ്തു അല്ലേ. പിന്നെ അനഫി ഖൈറിൻ വാഫിയ വാർജു അന്നക്ക ബിഖൈർ, എനിക്ക് സുഖമാണ് നിനക്ക് സുഖമെന്ന് വിചാരിക്കുന്നു. യസുറുനി വയസുനി അന്നക്ക ഹസൽത അല ദർജത്തുൽ ഉല ഫി മുസാബഖത്തുൽ ഖുതബത്തുൽ അറബിയ ഫിൽ മഹ്റജാനിൽ ഫന്നി, എന്താണ് കലോത്സവത്തിൽ നിനക്ക് അറബി പ്രസംഗത്തിൽ ഒന്നാം സ്ഥാനം കിട്ടിയെന്ന് എനിക്ക് വളരെ സന്തോഷമായി. സൗർസുലിയിലേക്ക് ഹദിയത്ത് ഇൻഷാർ, ഞാനിക്ക് ഒരു സമ്മാനം അയച്ചുതരാം. അത്തമന്നാലൊക്കെ മുസ്തഖ്ബലൻ ബാഹിറ, നിനക്ക് നല്ല ഭാവി ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഖത്തറിന്ന് ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. ഉപ്പയാണ് ഇസുദ്ദീൻ അല്ലെ. അപ്പൊ മുർസിൽ ആരാണ് അവിടെ കത്ത് അയച്ചത്? വാപ്പയാണ്. അപ്പൊ ഇസുദ്ദീൻ കൊടുക്കണം. മുർസിലിലേഹിയോ പേരില്ല, അപ്പൊ നമുക്ക് ജസ്റ്റ് ഇബിൻ എന്ന് കൊടുക്കാം. മകനക്കല്ല അയച്ചത് അവിടെ അല്ലേ, മകനെ വിളിച്ചാണ് അയച്ചത്. പിന്നെ മക്കാന സ്ഥലം ഇതിൽ ഖത്തറാണ്. ഡേറ്റ് ഈ ഡേറ്റ് തന്നെ നമ്മൾ ഇവിടെ കൊടുക്കണം, 17/12/2023. ഓക്കെ അല്ലേ. പിന്നെ അർസല ഇബ്നു ഇല വലദി വാലിദിഹി റിസാലതൻ ഖസീറ, അപ്പോ വാപ്പ ഹദി എന്താണ് സമ്മാനം അയക്കുന്നു പറഞ്ഞില്ലേ, അപ്പൊ അതിന് മകൻ ഒരു റിസാല ഖസീറ, ഒരു SMS തിരിച്ചയച്ചു. എന്ത് SMS ആണ് അയച്ചിട്ടുണ്ടാവുക എന്ന്, അപ്പൊ അതില്
എന്ത് വേണമെങ്കിൽ കഴിക്കാം അല്ലെ, ശുക്രൻ ലി ഹദിയത്തിക്ക, എന്ത് വേണമെങ്കിലും നമുക്ക് വളരെ മനോഹരമായ കുറെ എസ് എം എസുകൾ ആ കത്തിന്റെ പാഠത്തിൽ പഠിച്ചിട്ടില്ലേ, അതിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇവിടെ ഉപയോഗിക്കാം. ഓക്കെ, പിന്നെ അഞ്ചാമത്തെ പ്രവർത്തനം നഖറുൽ ജുമല വ നുസഹിഹുൽ അഖ്താ വ നക്തുബ്. ഇവിടെ താഴെയുള്ള സെന്റൻസുകൾ തെറ്റിയിട്ടുണ്ട്, അത് ശരിയാക്കി കൊടുക്കാനാണ്. ഇവിടെ തെറ്റിയ വാക്കുകൾ അടിവരിട്ടതാണ് അല്ലെ, അത് തെറ്റിയിട്ടുണ്ട്. തദ്ഹബു ഷബാന ഡാഷ് അലൽ മദ്രസത്തി സബാഹ, ഷബാന മദ്രസയുടെ മുകളിൽ രാവിലെ പോകുന്നു, അങ്ങനെ പറയുക. മദ്രസയിലേക്ക് എന്നല്ലേ, അതിന് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഇലയാണ്. റെഡി അല്ലേ? പിന്നെ യൗമുൽ മുസാരിഉ ഫിൽ ഹഖിൽ, മുസാരി ജോലി ചെയ്യുന്നു പാടത്ത്. ഡാഷ് അസ്സബാഹി രാവിലെയിലേക്ക്, മിനസ്സബാഹി വൈകുന്നേരം, വൈകുന്നേരം വരെ അല്ലെങ്കിൽ വൈകുന്നേരം മുതൽ എന്നൊക്കെയാണ്. ശരിക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ എന്നാണ്. അപ്പൊ ഈ മിന്ന് ഇപ്പുറത്തും ഇല ഇപ്പുറത്തുമാണ് വരേണ്ടത്. ഓക്കെ, അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ബാ എന്താണ്, എന്റെ അസ്ഇലത്തിന്റെ ഒരു മുഖാബലത്തിൽ മാ മുസാരിഉ ഫി ഖറിയതിക ബിസ്തിഖ്ദാമിൽ അദവാത്തിൽ ഇസ്തിഫാം. താഴെയുള്ള ചോദ്യവാക്കൾ ഉപയോഗിച്ചിട്ട് നിന്റെ നാട്ടിലുള്ളൊരു മുസാരി, ഒരു കൃഷിക്കാരനോട് ചോദ്യങ്ങൾ ചോദിക്കാൻ, ചോദ്യങ്ങൾ ഉണ്ടാക്കുക എന്നാണ്. ഒരു ചോദ്യം, മാതാ തസറു ഫിൽ ഖറിയ, എന്താണ് നിങ്ങളുടെ നാട്ടിൽ കൃഷി ചെയ്യുന്നത്? അപ്പോൾ ഇവിടെ അത് ഈ മാത ഉപയോഗിച്ച് ഉണ്ടാക്കിയിരിക്കുന്നു. രണ്ടാമത്തത് ഇവിടെ അയിനയുണ്ട്, അയിനാച്ച എവിടെയാണ്, അദ്ദേഹത്തിന്റെ വീട് എവിടെയെന്ന് ചോദിക്കുക അല്ലെ. അയിന ബൈത്തുക്ക, താങ്കളുടെ വീട് എവിടെയാണ്. പിന്നെ കൈഫ, എങ്ങനെ, കൈഫൽ ഹയാത്ത് ഫിൽ ഖറിയ, ഗ്രാമത്തിലെ ജീവിതം എങ്ങനെ. പിന്നെ മത്ത വെച്ച് ചോദിക്കാം, മത്ത തസറവും ഫിൽ ഹുക്കൂൽ, എപ്പോഴാണ് വയലിൽ കൃഷി ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കാം കേട്ടോ. ആറാമത്തെ പ്രവർത്തനം എന്താണ്, മന്ദവും നുഇദുൽ മന്ദവും കമാഫിൽ മിസാൽ, ഉദാഹരണത്തിലുള്ളതുപോലെ പദ്യം പൂരിപ്പിക്കാനാണ്. ഖറിയത്തി ജമീല, ഖറിയത്തി നദീഫ, ഒരേ പാറ്റേൺ ആണ്. അഷ്ജാറുഹ തൊവീല, അവിടുത്തെ മരങ്ങൾ നല്ല നീളമുണ്ട്. അസ്മാറുഹ ലദീല, പഴങ്ങൾ നല്ല മധുരമുണ്ട്. ഇവിടെ അതുപോലെ മദ്രസത്തെ കുറിച്ച് വരുമ്പോൾ മദ്രസത്തി ജമീല, മദ്രസത്തി നദീഫ, ഇത് തന്നെയാണ് ഇവിടെ ആവർത്തിച്ചിരിക്കുന്നത്. പക്ഷെ മദ്രസ മാത്രം മാറി. പിന്നെ അഷ്ജാറുഹ തൊവീല, അവിടുത്തെ മരങ്ങൾ നീളമുള്ളതാണെന്ന് പറയുന്നത് ശരിയല്ലാത്തതുകൊണ്ടാണ്. ബാഹത്തുഹ, അവിടുത്തെ മുറ്റം തൊവീല, നല്ല നീളമുള്ളതാണ്. ബുസ്താനുഹ, അവിടുത്തെ എന്ത്, ബുസ്താൻ തോട്ടം. കബീറ, അത് വലുതാണെന്ന്. ലസീദ, നല്ല ടേസ്റ്റ് ഉള്ളതാണ്, അതിവിടെ പറ്റില്ലല്ലോ. പിന്നുള്ളത് ഹദീഖത്തി, കാരണം ഇവിടെ ഹദീഖത്തിയാണ്. ഹദീഖത്തി ജമീല, ഹദീഖത്തി നദീഫ, അസ്ഹാറുഹ റായ, അവിടുത്തെ പൂവൾ. വേണമെങ്കിൽ ഇത് തന്നെ പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അഷ്ജാറുഹ തൊവീല എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ അസ്മാറുഹ ലതീദ, അവിടുത്തെ പഴങ്ങൾ നല്ല ടേസ്റ്റ്, അത് ഇത് തന്നെയാണ് ആവർത്തിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ആൻസറുകൾ നമ്മൾ കണ്ടെത്തിയത്. ഇതൊരു മോഡൽ മാത്രമാണ്, ഇതിൽ നന്നായിട്ടൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ നിങ്ങൾ ചാനലിൽ ആദ്യമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. ഈ ചോദ്യത്തിന്റെ ചോദ്യ പേപ്പർ ആൻസർ ചെയ്യും നിങ്ങൾക്ക് ഇത് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഓക്കെ അല്ലേ? അപ്പൊ ഇൻഷാല്ലാഹ് ഇനി നിങ്ങൾക്കുമായി, നിങ്ങളുടെ പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ട സെവൻത് സ്റ്റാൻഡേർഡ് അറബിക് ഗൈഡ് എന്ന പേരിൽ ഒരു പ്ലേലിസ്റ്റ് ഈ ചാനലിലുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത് ഉപയോഗപ്പെടുത്തി പഠന കാര്യങ്ങൾക്ക് നന്നായി ഉപയോഗപ്പെടുത്താവുന്നതാണ് കേട്ടോ ഇൻഷാല്ലാഹ്. അപ്പൊ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.